ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആർ ശങ്കർ അനുസ്മരണം കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി. സമിതി സ്ഥാപക സെക്രട്ടറി നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആർ ശങ്കർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ശ്രീ ആർ ശങ്കറിൻ്റെ 51-ാമത് അനുസ്മരണ ദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് എൻ സാംസ്കാരിക സമിതിയുടെ പരിപാടികളിൽ ഏറ്റവും മുഖ്യ പ്രാമുഖ്യത്തോടുകൂടി ആചരിച്ചു പോകുന്ന ഒരു ദിനമാണ് നവംബർ 7. ഈ അനുസ്മരണ ദിനം ആചരിക്കുന്നതിന് ശ്രീ ആർ ശങ്കർ സ്വപ്നം കണ്ടതുമാതിരി വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ ആദരിക്കുക, അനുമോദിക്കുക, അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകുക, മറ്റ് മേഖലകളിൽ പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുക തുടങ്ങിയ ചടങ്ങുകളാണ് നമ്മൾ സാധാരണ നടത്താറുള്ളത്. മുൻ വർഷങ്ങളിലേതുപോലെ ഏറ്റവും വിപുലമായി ഈ വർഷവും ആ ദിനം ആചരിക്കുകയാണ്. ഇന്നിവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ഏറെ പ്രഗത്ഭനായ ശ്രീ നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ അവർക എസ് എൻ സാംസ്കാരിക സമിതിയുടെ സ്ഥാപക സെക്രട്ടറി കൂടിയാണ്. ശ്രീ ആർ ശങ്കറിനെ കുറിച്ച് തന്നെയല്ല, ശ്രീനാരായണ പ്രസ്ഥാനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിൻ്റെയും ഒരു എൻസൈക്ലോപീഡിയയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനുസ്മരണ സമ്മേളനം ശ്രീനാരായണ സാംസ്കാരിക സമിതി സ്ഥാപക സെക്രട്ടറി നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വേട്ടയാടിച്ചിട്ടുണ്ട്, ഊശിച്ചിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇവിടെ സ്വാഗതമാശംസിച്ച ശ്രീ ശ്രീകുമാർ പറഞ്ഞതുപോലെ 63-ാമത്തെ വയസ്സിൽ, ഇന്ന് 63-ാമത്തെ വയസ്സൊന്നും ഒരു വയസ്സല്ല, 78-കാരനും 85-കാരനും ഒക്കെ നമ്മളെ ഭരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായും ഒരു അകാല ചരമം എന്ന് തന്നെ പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്. ആ മനുഷ്യൻ ചെയ്ത സേവനം, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇന്നിവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്ന് എനിക്ക് എൻ്റെ ഭാരവാഹികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ശ്രീമാൻ ആർ ശങ്കർ കുഞ്ഞുശങ്കരൻ എന്നായിരുന്നു അദ്ദേഹത്തിനെ അന്ന് നാട്ടിലെ ആളുകൾ വിളിച്ചിരുന്നത്. പിന്നീട് എപ്പോഴെയോ തിരുവനന്തപുരത്തെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അന്നത്തെ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അദ്ദേഹം ശങ്കർ എന്ന് പേര് മാറ്റുന്നത്. ആ കുഞ്ഞുശങ്കരൻ വളരെയേറെ ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ നൊമ്പരങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ആർ ശങ്കറിന്റെ ജീവിതം എക്കാലത്തും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് എസ് എൻ സെൻട്രൽ സ്കൂൾ 2022-2023 ഇന്റർഗ്രേറ്റഡ് ബാച്ച് നീറ്റ് റാങ്ക് ജേതാവ് കാശിനാഥ് രാമൻപിള്ള, CBSE 10-12 ബോർഡ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു. CBSE സ്പോർട്സ് നാഷണൽ മീറ്റിൽ പങ്കെടുത്ത ശ്വേത എം, വിനായക് ആർ, വൈഷ്ണവ് കലേഷ് തുടങ്ങിയവരെ അനുമോദിച്ചു. എസ് എൻ വിദ്യാപീഠം, എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ, എസ് എൻ സെൻട്രൽ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ ഓരോ സ്റ്റാൻഡേർഡിലെയും ഏറ്റവും മികച്ച മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സമിതി PTA അവാർഡുകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സമിതി സ്കോളർഷിപ്പും നൽകി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ. കേവലം ഒരു മുഖ്യമന്ത്രി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഓർത്തെടുക്കുന്ന ചില നിമിഷങ്ങൾ, അത് നമുക്ക് അത് കേവലം ഒരു ഈ ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ കളയുന്ന ഓർമ്മകളല്ല ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, മരണശേഷമാണ് ചില വ്യക്തിത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ ശ്രീ ആർ ശങ്കർ അവർകളെ കുറിച്ചിട്ട് ഏറ്റവും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാവരും പറയുന്നു ഞാൻ ഞെളിഞ്ഞാണ് നടക്കുന്നത് എന്ന്. അതെ, അത് എൻ്റെ ഒരു, ഞാൻ അത്തരം ജനുസിൽപ്പെട്ട ഒരാളാണ്. എന്നെ ജനിപ്പിച്ച ബ്രഹ്മാവിനോട് നിങ്ങൾ ചോദിക്കണം എന്താണ് എൻ്റെ നട്ടെല്ലിങ്ങനെ ഉയർന്നിരിക്കുന്നതെന്ന്. ഏതായാലും അത് താഴ്ത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞതിൽ, അദ്ദേഹത്തിൻ്റെ ഫിസിക്കലി ഉള്ള നട്ടെല്ലിൻ്റെ ഒരു കാര്യമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ആരുടെ മുന്നിലും തലകുനിക്കാതെ എവിടെയും തൻ്റെ നിലപാടുകൾ, അതിനിനി എത്ര എതിർപ്പുകളുണ്ടായാലും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സ്വഭാവത്തെയാണ് അദ്ദേഹം ആ നട്ടെല്ലിലൂടെ, ആ ഒരു ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എസ് എൻ വിദ്യാപീഠം പ്രിൻസിപ്പൽ SS സുഷമ,
ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ എം സി, എസ് എൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ബി ശ്രീജയ, എസ് എൻ സെൻട്രൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സ്വപ്ന കേദാസ് എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമിതി അംഗങ്ങൾ, രക്ഷിതാക്കൾ, പി ടി എ പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് കെ ഹരീന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.